ഈ തലമുറ കണ്ട ഫുട്ബോൾ ഇതിഹാസമാണ് ഓർമ്മയായത്. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയെ ലോക ഫുട്ബോളിന്റെ നിർഗയിൽ എത്തിച്ച വ്യക്തിയായിരുന്നു ഡിയോഗോ മറഡോണ. 1986 ബക്കർ ബോവർ നയിച്ച ജർമ്മനിയെ കീഴ്പ്പെടുത്തിയാണ് മറഡോണ അർജന്റീനയുടെ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത്. 1986 ലോകകപ്പിലെ സൂപ്പർ താരമായിരുന്നു മറഡോണ. June 22 മെക്സിക്കോയിലെ അസ്ടെക് മൈതാനത്ത് ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ മറഡോണയുടെ പ്രസിദ്ധമായ രണ്ട് ഗോളുകൾ ഇന്നും ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കുന്നു. കളി തുടങ്ങി 6 മിനിറ്റ് പിന്നിടുമ്പോഴാണ് ദൈവത്തിന്റെ കൈ എന്ന പേരിൽ വിഖ്യാതമായ വിവാദ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിന്റെ പെനാൽറ്റി ബോക്സിന് പുറത്തു വെച്ച് ഉയർത്തിയ പന്ത് തട്ടി അകറ്റാൻ ശ്രമിച്ച ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷിൽട്ടനൊപ്പമെത്തി മറഡോണയുടെ ഇടം കൈയിൽ തട്ടിയ ഗോൾ വീഴുകയായിരുന്നു. ഇംഗ്ലീഷ് കളിക്കാർ ഹാൻഡ് ബോൾ എന്ന് പറഞ്ഞ് വളഞ്ഞെങ്കിലും ടൂണീസിയൻ റഫറി അലി ബെനർസിയർ ഗോൾ അനുവദിച്ചു. ഉപായത്തിൽ നേടിയ ഗോൾ ആണെങ്കിലും അതിലേക്ക് എത്തിയത് മറഡോണയുടെ നീക്കങ്ങളായിരുന്നു. എന്നാൽ ആദ്യ ഗോളിൻ്റെ നാണക്കേട് മറയ്ക്കാൻ വെറും 4 മിനിറ്റേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. മറഡോണ സ്വന്തം ഹാഫിൽ നിന്ന് ആരംഭിച്ച ഒറ്റയാൻ മുന്നേറ്റത്തിൻ്റെ പരിസമാപ്തി ഒരു മനോഹര ഗോളിലൂടെയായിരുന്നു. സെൻട്രൽ സർക്കിളിൽ നിന്നും 4 ഡിഫൻഡർമാരെ മറികടന്ന് മുന്നിലെത്തുമ്പോൾ മറഡോണയും ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷിൽട്ടനും മാത്രം. അദ്ദേഹത്തെയും മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് പന്ത് എത്തിക്കുമ്പോൾ മറഡോണ കുറിച്ചത് ചരിത്രം മാത്രം. ഫുട്ബോൾ ആരാധകർക്ക് എത്ര കണ്ടാലും മതിവരാത്ത ആ ഗോളിൻ്റെ ഓർമ്മയ്ക്കായി ആസ്റ്റെക് മൈതാനത്ത് സ്മരണിക ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ കൈക്ക് മറഡോണ പിന്നീട് കുറ്റസമ്മതം നടത്തി. ഫുട്ബോൾ ലോകത്തോട് മാപ്പ് ചോദിച്ചു. കാലത്തിന് പിന്നോട്ട് നടന്ന് ചരിത്രത്തെ മാറ്റിയെഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ അത് സാധ്യമല്ലല്ലോ. ഗോൾ ഗോളായി തന്നെ നിലനിൽക്കും. അർജന്റീന ജേതാക്കളായും ഞാൻ മികച്ച കളിക്കാരനായും. ഫുട്ബോൾ ഇതിഹാസ താരം ഡിയേഗോ മറഡോണയുടെ മരണം കായിക ലോകത്തിന് മാത്രമല്ല നഷ്ടം. കളിക്കളത്തിൽ പ്രതിരോധ നിരയെ ഡ്രിബിൾ ചെയ്യുന്ന അതേ വീര്യത്തോടെ രാഷ്ട്രീയ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചിരുന്നു അദ്ദേഹം. പലസ്തീനിൽ ആർക്കും മറഡോണയെ വെറുക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുകയും സ്നേഹിക്കുക എന്നത് മാത്രമാണ് പലസ്തീനികൾക്ക് ചെയ്യാൻ കഴിയുക. മറഡോണ ഞങ്ങളെ പ്രചോദിപ്പിച്ചു. കൊടിയ ദാരിദ്ര്യം നിറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നും നമ്മളെപ്പോലെ തവിട്ട് നിറമുള്ള നമ്മളെപ്പോലുള്ള അത്യാവശ്യമുള്ള ഒരാൾ ലോകത്തിൻ്റെ നിർഗയിലെത്തി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫുട്ബോളിനെക്കുറിച്ചോ സ്പോർട്സിനെക്കുറിച്ചോ ആയിരുന്നില്ല, അത് പ്രതീക്ഷകളെക്കുറിച്ചായിരുന്നു. എന്ത് സാധ്യമാണെന്ന് ഒരു തോന്നൽ. മറഡോണ പലസ്തീൻ പരിഗണിക്കുമെന്നും ഞങ്ങളുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചപ്പോഴുള്ള ഞങ്ങളുടെ ആവേശം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ. പലസ്തീൻ പത്രപ്രവർത്തകനും പലസ്തീൻ ക്രോണിക്കിൾ എഡിറ്ററുമായ റാംസി ബൗറത്ത് പറഞ്ഞു. ഇന്നലെ അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം മറഡോണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാള ചലച്ചിത്ര ലോകം. മോഹൻലാൽ മമ്മൂട്ടി, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് മറഡോണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഡിയേഗോ മറഡോണ ഒരു യഥാർത്ഥ ഐക്കൺ കളിയുടെ ഇതിഹാസം, RIP എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിഹാസങ്ങൾ നിർമ്മിച്ചവന്, കാൽപന്ത് കൊണ്ട് കാവ്യങ്ങൾ രചിച്ചവന്, തലമുറകളെ കോൾമുനയിൽ കൊള്ളിച്ചവന്, പുൽമൈതാനങ്ങളെ ഐന്ദ്രിയ ജാലിക വേദികളാക്കിയവന്, ആകാശ നീലിമയെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചവന് വിട എന്നാണ് സംവിധായകൻ മിഥുൻ മാനുവൽ കുറിച്ചത്. ഹൃദയം കാറ്റൊഴിഞ്ഞ പന്തുപോലെ ശൂന്യമാക്കുന്നു. പ്രിയ ഡിയോ വിട, മഞ്ജു വാര്യർ ഫേസ്ബുക്കിലൂടെ ആദരാഞ്ജലികൾ അറിയിച്ചു. 2 ആഴ്ചയ്ക്ക് മുമ്പ് മറഡോണ തലച്ചോറിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു. പിന്നീട് അസുഖം വഷളാവുകയായിരുന്നു.